നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. നോക്കാം കോവിഡ് കണക്കുകൾ. സംസ്ഥാനത്ത് ഇന്ന് 23,500 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ 3,124, മലപ്പുറം 3,109, എറണാകുളം 2,856, കോഴിക്കോട് 2,786, പാലക്കാട് 2,414, കൊല്ലം 1,633, ആലപ്പുഴ 1,440, തിരുവനന്തപുരം 1,255, കോട്ടയം 1,227, കണ്ണൂർ 1,194, പത്തനംതിട്ട 696, ഇടുക്കി 637, വയനാട് 564, കാസർഗോഡ് 562 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,62,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.49 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 116 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,120. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 84 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 22,049 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,258 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 109 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ 23, തൃശൂർ പാലക്കാട് 14 വീതം, കാസർഗോഡ് 13, വയനാട് 10, എറണാകുളം 9, കൊല്ലം 8, പത്തനംതിട്ട ആലപ്പുഴ 4 വീതം, ഇടുക്കി കോഴിക്കോട് 3 വീതം, തിരുവനന്തപുരം 2, കോട്ടയം മലപ്പുറം 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 19,411 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 485,480 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 456,991 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 28,489 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,371 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇഡിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്താനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിന് തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ചെയ്തു. കോടതിയുടെ ഇത് ഇടക്കാല ഉത്തരവാണ്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. കേന്ദ്ര ഏജൻസി ഉൾപ്പെട്ട കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും സമാന്തര അന്വേഷണം ശരിയല്ലെന്നുമായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിനെതിരെ നൽകിയ ഹർജിയിൽ ഇഡിയുടെ വാദം. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താനാകില്ല. മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് കമ്മീഷൻ നിയമന ഉത്തരവിറക്കിയത്. സ്വർണക്കടത്തിലെ അന്വേഷണം അട്ടിമറിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. ആയതിനാൽ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ഇഡി കോടതിയോട് ആവശ്യപ്പെട്ടു. അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ എതിരായ ഇഡി ഹർജി നിലനിൽക്കുന്നില്ലെന്നായിരുന്നു സർക്കാർ വാദം. ഇഡി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വകുപ്പ് മാത്രമാണെന്നും അങ്ങനെ ഒരു വകുപ്പിന് സംസ്ഥാന സർക്കാരിനെതിരെ ഹർജി നൽകാൻ കഴിയില്ലെന്നും സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഡോളർ കടത്ത് കേസിൽ സരിത്തിന് കസ്റ്റംസ് നൽകിയ ഷോ കോസ് നോട്ടീസ് പുറത്ത്. വിദേശത്തേക്ക് പണം കടത്താൻ മുഖ്യമന്ത്രി UAE കോൺസുലേറ്റിനെ ഉപയോഗിച്ചെന്ന് മൊഴി. വിദേശത്തേക്ക് പണം കടത്താൻ മുഖ്യമന്ത്രി UAE കോൺസുലേറ്റിനെ ഉപയോഗിച്ചെന്ന് മൊഴി. കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായിരുന്ന സരിത്തിന്റെ മൊഴിയിലാണ് മുഖ്യമന്ത്രിക്കായി നടത്തിയ പണമിടപാടിനെ പറ്റി പറയുന്നത്. ഡോളർ കടത്തുകേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപായി പ്രതികൾക്ക് കസ്റ്റംസ് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലാണ് കണ്ടെത്തലുകൾ ഒന്നൊന്നായി വിവരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു പൊതി കൈപ്പറ്റാൻ സ്വപ്ന സുരേഷ് നിർദ്ദേശിച്ചു. സ്വപ്നയുടെ നിർദ്ദേശപ്രകാരം ഈ പാക്കറ്റ് അഡ്മിൻ അറ്റാഷയെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് കൗൺസിൽ ജനറൽ നിർദ്ദേശപ്രകാരം ഈ പാക്കറ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ UAEയിലേക്ക് കൊണ്ടുപോയത്. ഈ പണം മുഖ്യമന്ത്രിക്ക് കൈമാറിയതായി സ്വപ്ന പിന്നീട് തന്നോട് പറഞ്ഞെന്നും സരിത്തിന്റെ മൊഴിയിലുണ്ട്. ഇക്കാര്യത്തിൽ സമാനമായ രീതിയിൽ സ്വപ്ന നൽകിയ മൊഴിയും നേരത്തെ പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാസർഗോഡ് ഫാഷൻ കോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പൂക്കോയത്തങ്ങൾ കീഴടങ്ങി. ജ്വല്ലറി MD ആയിരുന്ന പൂക്കോയത്തങ്ങൾ കാസർഗോഡ് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത്. ജ്വല്ലറി MD ആയിരുന്ന പൂക്കോയത്തങ്ങൾ കാസർഗോഡ് ഹൊസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത്. ജ്വല്ലറി ചെയർമാനും മഞ്ചേശ്വരം മുൻ MLA കമറുദ്ദീൻ അറസ്റ്റിലായ കഴിഞ്ഞ നവംബർ 7 മുതൽ ഒളിവിലായിരുന്നു. ക്രൈംബ്രാഞ്ചും ഇഡിയും ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. നവംബറിൽ AC കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തതോടെയാണ് പൂക്കോയത്തങ്ങൾ ഒളിവിൽ പോയത്. കമറുദ്ദീനും ലീഗ് പ്രാദേശിക നേതാവുമായ പൂക്കോയത്തങ്ങളും പ്രതിയായ ഫാഷൻ ഗോൾഡ് കേസിൽ 100+ പരാതികളായിരുന്നു ലഭിച്ചത്. കാസർഗോട്ടെയും കണ്ണൂരിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായിരുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് കമറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു. 90 ദിവസത്തിലധികം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന അദ്ദേഹം മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ മദ്യശാലകൾ അടച്ചിടണമെന്ന് ബെവ്കോയോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ജനങ്ങൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൗകര്യം ഒരുക്കണമെന്നും മദ്യം വാങ്ങാനെത്തുന്ന ജനങ്ങളെ പകർച്ചവ്യാധിക്ക് മുന്നിലേക്ക് വിടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. മദ്യം വാങ്ങുന്നവരുടെ കുടുംബങ്ങളെയും ആലോചിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒന്നുകിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചിടുക എന്നതാണ് മുന്നിലുള്ള മാർഗം. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് അസുഖം വന്നോട്ടെ എന്ന് കരുതാനാകില്ലെന്നും മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയാണെന്നും കോടതി നിരീക്ഷിച്ചു. മദ്യശാലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോവിഡ് മാനദണ്ഡങ്ങളിൽ മദ്യശാലകൾക്ക് ഇളവില്ലെന്നും പുതിയ ഉത്തരവ് കർശനമായി നടപ്പാക്കുമെന്നും സർക്കാർ അറിയിച്ചു. സൗകര്യങ്ങളില്ലാത്ത മദ്യഷാപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. സൗകര്യമില്ലെന്ന് കണ്ടെത്തിയ ഷോപ്പുകൾക്കെല്ലാം അനുമതി നൽകിയത് എക്സൈസ് കമ്മീഷണറാണെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 മാസം വേണമെന്നും ബെവ്കോ അറിയിച്ചു. സെപ്റ്റംബർ 2 കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഹിമാചൽ പ്രദേശിൽ കിന്നൂർ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിൽ. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ബസും കാറുകളും മണ്ണിനടിയിൽ കുടുങ്ങിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി ജയറാം താക്കൂർ അറിയിച്ചു. ഹിമാചൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസിൽ മാത്രം 40 യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഹിമാചൽ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചു. ഇന്ത്യോ ടിബറ്റിൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കിന്നൂരിലെ റെക്കോങ് ഷിംല ദേശീയപാതയ്ക്ക് സമീപം ഇന്നുച്ചയോടെയാണ് അപകടം നടന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കനത്ത മഴയാണ് ഹിമാചലിൽ പെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടെന്ന് തീരുമാനിച്ച് തിയേറ്റർ ഉടമകൾ. ഓണത്തിന് മുൻപ് തിയേറ്ററുകൾ തുറക്കണമെന്നാണ് സർക്കാരിനോടുള്ള അപേക്ഷ. ഓണത്തിന് മുൻപ് തിയേറ്ററുകൾ തുറക്കണമെന്നാണ് സർക്കാരിനോടുള്ള അപേക്ഷ. സർക്കാർ പറയുന്നത് അനുസരിച്ചേ തിയേറ്ററുകൾ തുറക്കൂ എന്നും ഫിയോക് ഭാരവാഹികൾ പറഞ്ഞു. സിനിമാ മേഖലയിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചത്. കോവിഡ് സാഹചര്യത്തിൽ തിയേറ്റർ തുറക്കാത്തത് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് സംഘടന വ്യക്തമാക്കുന്നത്. തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും സംഘടന മുൻപ് അറിയിച്ചിരുന്നു. തിയേറ്ററുകൾ വിറ്റ് നടപടി ഒഴിവാക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നടക്കുന്നില്ല. ദിവസേരി 4 നടത്താൻ അനുമതി നൽകണം. തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. അതിനാൽ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് ഫിയോക് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് TPR കൂടുന്നതിന് കാരണം ഉയർന്ന ജനസാന്ദ്രതയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. രോഗം സങ്കീർണമായ ശേഷമാണ് പലരും ഡോക്ടറെ കാണുന്നതെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നുവെങ്കിലും തീവ്രത കുറവാണെന്നും മന്ത്രി വ്യക്തമാക്കി. രോഗം വന്ന ആളുകളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അതിനാൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് വീണ ജോർജ് പറഞ്ഞു. അതിനാൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം സംസ്ഥാനത്തെ ഉയർന്ന ജനസാന്ദ്രതയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 15 ശേഷം 60 കഴിഞ്ഞവരുടെ വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ പ്രതി അർജുൻ ആയിങ്കിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇത് 2 ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹർജി തള്ളിയത്. കഴിഞ്ഞ ജൂൺ 28 അർജുൻ ആയിങ്കിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2 അർജുൻ കണ്ണൂർ കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘമുണ്ടെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കുമെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചിരുന്നു. കൊലക്കേസിൽ ജയിലിൽ കഴിയുന്ന 2 പേരുപയോഗിച്ച് അർജുൻ ആളുകളെ ഭീഷണിപ്പെടുത്തി കള്ളക്കടത്ത് നടത്തിയെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. വിവിധ വിമാനത്താവളം വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതിൽ പ്രതിക്ക് പങ്കുണ്ടെന്നും കസ്റ്റംസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 7 അർജുൻ ആയിങ്കി സമർപ്പിച്ച ജാമ്യഹർജിയും കോടതി തള്ളിയിരുന്നു. ആയിങ്കിക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ തുടർന്നുള്ള കേസന്വേഷണത്തെ ബാധിക്കുമെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കത്വ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. കേസിലെ 2 PK ഫിറോസ്. 1 CK സുബൈറിനെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. കേസിലെ 2 PK ഫിറോസ്. 1 CK സുബൈറിനെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. PMLA Act പ്രകാരമാണ് PK ഫിറോസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കത്വയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാനെന്ന രീതിയിൽ PK ഫിറോസും CK സുബൈറും ഫണ്ട് പിരിവ് നടത്തിയിരുന്നു.
പിരിവ് ലഭിച്ച 1 കോടിയോളം രൂപയിൽ 15 ലക്ഷത്തോളം രൂപ പ്രതികൾ വകമാറ്റി വിനിയോഗിച്ചെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. സുബൈറിനെ കഴിഞ്ഞ മാസം ED സമൻസ് അയച്ച് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കത്വ ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് മുൻ ദേശീയ അംഗം യൂസഫ് പടനിലം നൽകിയ പരാതിയിലാണ് ഫെബ്രുവരിയിൽ ഫിറോസിനെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തത്. കത്വ ഉന്നാവ പെൺകുട്ടികൾക്കായി യൂത്ത് ലീഗ് നടത്തിയ ധനസമാഹരണത്തിൽ അട്ടിമറി നടന്നെന്നായിരുന്നു ആരോപണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. മുരിങ്ങൂർ പീഡനക്കേസിൽ പ്രതി ജോൺസന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. എത്രയും വേഗം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശവും നൽകി. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന ഇരയുടെ ഹർജി സർക്കാരിന്റെ റിപ്പോർട്ട് സ്വീകരിച്ച് ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു. കേസിൽ പോലീസിന്റെ ഭാഗം കേട്ട ശേഷം അത് അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തതാണ് കേസ്. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്നാരോപിച്ച് മയൂഖ ജോണി രംഗത്തെത്തിയിരുന്നു. കേസിലെ മുഖ്യപ്രതിയാണ് ചുങ്കത്ത് ജോൺസൺ. ഇരയുടെ വീട്ടിൽ കയറിയാണ് ഇയാൾ ആക്രമം നടത്തിയത്. കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനായില്ലെന്നും സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചാകേണ്ടി വരുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലീസ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് മിശ്രിത വാക്സിൻ പഠന വിധേയമാക്കാൻ DCGI അനുമതി നൽകി. തീരുമാനം മിശ്രിത വാക്സിൻ ഫലപ്രദമെന്ന ICMR പ്രാഥമിക പഠന റിപ്പോർട്ടിനെ തുടർന്ന്. പഠന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാകും DCGI അന്തിമ തീരുമാനം. കോവിഷീൽഡ്, കോവാക്സിൻ മിശ്രിത വാക്സിൻ ഫലം മികച്ചതെന്ന് ICMR നേരത്തെ കണ്ടെത്തിയിരുന്നു. കോവാക്സിൻ കോവിഷീൽഡ് മിശ്രിതം വ്യത്യസ്ത ഡോസായി നൽകുന്നത് ഫലപ്രദമാണെന്ന് ICMR കണ്ടെത്തൽ. കോവിഷീൽഡ് കോവാക്സിൻ മിശ്രിതത്തെക്കുറിച്ച് പഠനം നടത്താൻ വെല്ലൂർ മെഡിക്കൽ കോളേജ് അനുമതി തേടിയിരുന്നു. ഇതിന് പിന്നാലെ DCGI ഈ പഠനത്തിന് അനുമതി നൽകിയിരുന്നു. ഒരു വ്യക്തിക്ക് കോവാക്സിന്റെയും കോവിഷീൽഡിന്റെയും മിശ്രിതം നൽകാമോ എന്നതായിരുന്നു പഠനത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. തുടർന്ന് ക്ലിനിക്കൽ പരീക്ഷണം നടത്താൻ അനുമതി നൽകാൻ സബ്ജക്ട് എക്സ്പേർട്ട് കമ്മിറ്റി ശുപാർശ ചെയ്തു. തുടർന്ന് നടത്തിയ പരീക്ഷണത്തിലാണ് ഫലം പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സ്ത്രീധനം വാങ്ങി നടത്തുന്ന വിവാഹത്തിൽ പങ്കെടുക്കരുതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങളിൽ കടുത്ത നടപടി സർക്കാർ സ്വീകരിക്കും. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതുമായി വിവാഹത്തിന് തയ്യാറല്ലെന്ന് വധൂവരന്മാരും നിലപാടെടുക്കണം. സ്ത്രീധന പീഡനത്തെക്കുറിച്ച് പരാതി ലഭിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. മാനസയുടെ കൊലപാതകം ഞെട്ടിക്കുന്നതാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സൂക്ഷ്മത പോലീസ് പാലിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രണയം നിരസിച്ചാൽ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചു വരികയാണ്. ഫേക്ക് ID പെൺകുട്ടികളെ അപായപ്പെടുത്തുന്നവർ, പ്രണയം നിരസിച്ചതിന് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവർ എന്നിവർക്കെതിരെ കടുത്ത ശിക്ഷയുണ്ടാകും. ഇതിനായി നിലവിലെ നിയമങ്ങൾ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീധനം വാങ്ങിയും നൽകിയുമുള്ള വിവാഹത്തിൽ നിന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിട്ടുനിൽക്കണം. വരനും വധുവും സ്ത്രീധനം വേണ്ടെന്ന നിലപാടെടുക്കണം. സ്ത്രീധന സംവിധാനത്തിനെതിരായി സാമൂഹികമായി എതിർപ്പ് ഉയർന്നു വരണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാനസയുടെ കൊലപാതകം ഞെട്ടിക്കുന്നതാണ്. മാനസ കേസിൽ കൊലപാതകി ബീഹാറിൽ നിന്ന് തോക്ക് വാങ്ങിയത് കണ്ടെത്തിയത് പോലീസിന്റെ മികവാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഓണം ആഘോഷിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും സ്പിരിറ്റും മറ്റ് ലഹരി സാധനങ്ങളും എത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ അതിർത്തിയിൽ ഇരു സംസ്ഥാനങ്ങളും സംയുക്ത പരിശോധന തുടങ്ങി. ഇടുക്കിയിലെ അതിർത്തികളിലുള്ള സമാന്തര പാതകളിലൂടെ സ്പിരിറ്റ് കടത്താൻ ഇടയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി. ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളായ കുമളി, കമ്പമ്മെട്ട്, ബോഡിമെട്ട്, ചിന്നാർ എന്നിവിടങ്ങളിലൂടെ ഓണക്കാലത്തേക്ക് വൻതോതിൽ സ്പിരിറ്റും കഞ്ചാവും കേരളത്തിലേക്ക് കടത്താനിടയുണ്ടെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച വിവരം. ഇതേ തുടർന്നാണ് കേരള എക്സൈസ് വകുപ്പും തമിഴ്നാട് പോലീസിന്റെയും വനം വകുപ്പിന്റെയും സഹായത്തോടെ പരിശോധന നടത്താൻ വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ തീരുമാനിച്ചത്. ചെക്ക് പോസ്റ്റിലെ സ്ഥിരം പരിശോധനകൾക്ക് പുറമെ വനാതിർത്തി, സമാന്തര പാതകൾ എന്നിവിടങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കും. ഇരു സംസ്ഥാനത്തെയും പിടികിട്ടാപ്പുള്ളികളുടെ വിവരങ്ങൾ കൈമാറുന്നതിനു പുറമെ ഇവരെ പിടികൂടാൻ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് തിരച്ചിൽ നടത്തും. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കഞ്ചാവെത്തുന്നത് തടയാൻ വേണ്ട നടപടികൾ ശക്തമാക്കുമെന്ന് തമിഴ്നാട് പോലീസും അറിയിച്ചു. കേരളത്തിലേക്ക് പച്ചക്കറി ഉൾപ്പെടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ യോഗം വിളിച്ച് ലഹരിക്കടത്ത് സംബന്ധിച്ച് നിയമബോധവൽക്കരണം നൽകാനും തമിഴ്നാട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് വ്യാപനത്തിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര സംഘം.
കേരളത്തിൽ ഈ മാസം 20 വരെ 4.6 ലക്ഷം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കുമെന്ന് കേന്ദ്ര സംഘം അറിയിച്ചു. കേരളത്തിൽ ഈ മാസം 20 വരെ 4.6 ലക്ഷം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തേക്കുമെന്ന് കേന്ദ്ര സംഘം അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 20 വരെയുള്ള കാലയളവ് ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ 8 ജില്ലകൾ സന്ദർശിച്ച ശേഷമാണ് കേന്ദ്ര സംഘത്തിന്റെ മുന്നറിയിപ്പ്. 5 കാര്യങ്ങളാണ് പ്രധാനമായും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരിൽ വീണ്ടും രോഗം വരുന്നത് തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായി കാണുന്നത് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംഘം പറഞ്ഞു. ഇതിനുദാഹരണമായി കേന്ദ്ര സംഘം ചൂണ്ടിക്കാട്ടിയത് 15 ജില്ലയാണ്. 15 ആദ്യ ഡോസ് സ്വീകരിച്ച 14,974 പേർക്കും 2 ഡോസ് സ്വീകരിച്ച 5,042 പേർക്കും രോഗബാധയുണ്ടായി. കേന്ദ്ര സംഘം സന്ദർശിച്ച 8 ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് 10% മേലെയാണ്. 80% കേസുകളും ഡെൽറ്റ വകഭേദം വന്നവരാണ്. മലപ്പുറത്തും 15 ടി പി ആർ ഉയരുന്ന പ്രവണതയാണെന്ന് കേന്ദ്ര സംഘം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശനിയാഴ്ച 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശനിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ല. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവൻ കൂറുമാറിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ. പ്രോസിക്യൂഷന്റെ ക്രോസ് വിസ്താരമാണ് ഇപ്പോൾ നടക്കുന്നത്. കേസിൽ കാവ്യ മാധവൻ 34-ാം സാക്ഷിയായിരുന്നു. താരസംഘടനയായ അമ്മയുടെ പരിപാടി നടന്ന വേദിയിൽ ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് സാക്ഷിയായിരുന്നു കാവ്യ മാധവൻ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തുടർന്നാണ് കാവ്യയെ സാക്ഷിയാക്കാൻ പോലീസ് തീരുമാനിച്ചത്. കേസിന്റെ വിചാരണ കുറച്ചു നാളത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ വിസ്താരം ആരംഭിച്ചപ്പോൾ കാവ്യ മാധവൻ എത്തിയിരുന്നു. എന്നാൽ കാവ്യ നൽകിയ ചില മറുപടികളാണ് ഇപ്പോൾ താരത്തെ കൂറുമാറിയതായി പ്രഖ്യാപിക്കാൻ പ്രോസിക്യൂഷനെ പ്രേരിപ്പിച്ചത്. കാവ്യയെ ക്രോസ് വിസ്താരത്തിന് വിധേയയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് കാവ്യ മാധവൻ ഹാജരായത്. കഴിഞ്ഞ മെയ് മാസത്തിൽ കാവ്യ കോടതിയിൽ എത്തിയിരുന്നെങ്കിലും അന്ന് വിസ്താരം നടന്നിരുന്നില്ല. കേസിൽ 300-ലധികം സാക്ഷികൾ ഉള്ളതിൽ 178 പേരുടെ വിസ്താരമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയോട് 6 മാസം കൂടി സമയം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2017 ഫെബ്രുവരിയിലായിരുന്നു കൊച്ചിയിൽ നടി ആക്രമത്തിനിരയാകുന്നത്. കേസിൽ കാവ്യ മാധവന്റെ ഭർത്താവും നടനുമായ 8-ാം പ്രതിയാണ് നടൻ ദിലീപ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ചെർപ്പുളശ്ശേരി ഹിന്ദുസ്ഥാൻ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ RSS നേതാവ് അറസ്റ്റ്. HDB നിധി ലിമിറ്റഡ് ചെയർമാൻ സുരേഷ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. HDB നിധി ലിമിറ്റഡ് ചെയർമാൻ സുരേഷ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. നിക്ഷേപം വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി. ബാങ്കിനെതിരെ 7 പേരാണ് പരാതി നൽകിയത്. BJP RSS പ്രവർത്തകനായിരുന്നു പരാതിക്കാർ. 2020 ചെർപ്പുളശ്ശേരിയിൽ പണമിടപാട് സ്ഥാപനം തുടങ്ങാനെന്ന പേരിൽ സുരേഷ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്പനി രൂപീകരിച്ചത്. എന്നാൽ സ്ഥാപനം തുടങ്ങാതെ ഓഹരി നിക്ഷേപകരെ വഞ്ചിച്ചതായാണ് പരാതി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനങ്ങൾക്ക് OBC പട്ടിക തയ്യാറാക്കാൻ അനുമതി നൽകുന്ന 127-ാം ഭരണഘടനാ ഭേദഗതി ലോക്സഭ പാസാക്കി. ഏകകണ്ഠമായാണ് ഭേദഗതി പാസാക്കിയത്. മറാത്ത കേസിലെ സുപ്രീംകോടതി വിധി നിയമമൂലം മറികടക്കാനാണ് ഭേദഗതി. ഭരണഘടനാ ഭേദഗതി രാജ്യസഭ നാളെ പരിഗണിക്കും. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സ്വന്തമായി OBC പട്ടിക തയ്യാറാക്കാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതിയാണ് OBC ബിൽ. സാമൂഹ്യനീതി മന്ത്രി വീരേന്ദ്രകുമാറാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ബിൽ നിയമമാകുന്നതോടെ ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായി OBC പട്ടിക തയ്യാറാക്കാൻ കഴിയും. പെഗാസസ് ചാരവൃത്തി, കർഷക പ്രക്ഷോഭം എന്നീ വിഷയങ്ങളിൽ പ്രതിഷേധം തുടരുന്ന പ്രതിപക്ഷം ഈ ബിൽ പാസാക്കാൻ ഇരുസഭയിലും സർക്കാരുമായി സഹകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. മറാത്ത സംവരണത്തിനെതിരെയുള്ള ഹർജികളിലാണ് പിന്നാക്ക വിഭാഗങ്ങളെ തീരുമാനിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന 102-ാം ഭരണഘടനാ ഭേദഗതി സുപ്രീംകോടതി ശരിവച്ചത്. ഭേദഗതി അനുസരിച്ച് പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ലെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഇതിനെതിരെ കേന്ദ്രം നൽകി പുനഃപരിശോധനാ ഹർജി തള്ളുകയുമുണ്ടായി. ഇതേ തുടർന്നാണ് വീണ്ടും ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഭരണസമിതിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട്. സഹകരണ വകുപ്പ് നിയോഗിച്ച പ്രത്യേക സമിതി ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് നൽകി. 9-അംഗ ഉദ്യോഗസ്ഥ സമിതിയാണ് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത്.
ഒരു മാസത്തിനുള്ളിൽ വിശദമായ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. കേസിൽ ഇന്ന് സുപ്രധാന നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്നലെ ബിജു കരീം ഉൾപ്പെടെ 3 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഒന്നുകിൽ ഇവർ കീഴടങ്ങിയേക്കും, അല്ലെങ്കിൽ ഇവർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കേസിൽ കൂടുതൽ പേർ പ്രതികളായേക്കുമെന്ന സൂചനയാണ്. 5 സംസ്ഥാനങ്ങളിലെ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ മറ്റു പ്രതികൾക്കും പങ്കുണ്ടെന്നാണ് ഒന്നാം പ്രതി സുനിൽകുമാറിന്റെ മൊഴി. സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി സുനിൽകുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ഭരണസമിതിയുടെ അറിവോ പ്രസിഡന്റിന്റെ ഒപ്പോ ഇല്ലാതെ പലർക്കും ഇയാൾ അംഗത്വം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിലുള്ള വ്യാജ അക്കൌണ്ടുകൾക്ക് 50 ലക്ഷം രൂപയുടെ 28 ലോണുകൾ നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മരട് ഫ്ളാറ്റ് അഴിമതി കേസിൽ സിപിഐഎം നേതാവ് കെ എ ദേവസിയെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സർക്കാരിന് അപേക്ഷ നൽകി. ഇത് 3 തവണയാണ് സർക്കാരിന് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകുന്നത്. മുമ്പ് 2 തവണ അപേക്ഷ നൽകിയെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. തീരപരിപാലന നിയമങ്ങൾ കാറ്റിൽ പറത്തി മരടിൽ പടുകൂറ്റൻ ഫ്ളാറ്റുകൾ നിർമ്മിച്ച കേസുകൾ ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കുന്നുണ്ട്. ജെയിൻ കോറൽ കോവ്, ആൽഫ സറീൻ, H2O, ഹോളി ഫെയ്ത്ത് എന്നിവ സംബന്ധിച്ച കേസുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുള്ളത്. വിജിലൻസ് അന്വേഷിക്കുന്നത് ഗോൾഡൻ കായലോരം സംബന്ധിച്ച കേസുകളാണ്. 4 സമുച്ചയങ്ങളിലുമായുള്ളത് 328 ഫ്ളാറ്റുകളാണ്. അന്വേഷണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും നിയമിച്ചു. ഓരോ വ്യക്തിഗത പരാതിയിലും പ്രത്യേകം കുറ്റപത്രങ്ങൾ ഫയൽ ചെയ്യണം എന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം. മരട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സിപിഐഎം നേതാവുമായി കെ എ ദേവസിയുടെ നേതൃത്വത്തിലാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള നിർമ്മാണങ്ങൾക്ക് ഗൂഢാലോചന നടന്നതെന്നാണ് ആരോപണം. പൊതുസേവകൻ എന്ന നിലയിൽ ദേവസിക്കെതിരെ അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് സർക്കാരിന് കത്ത് നൽകിയിട്ട് 2 വർഷം കഴിഞ്ഞു. അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. സൈനികരടക്കം ഇതുവരെ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചത് 38 പേർ. 25 സൈനികരാണ് ഇതുവരെ മരിച്ചത്. കാട്ടുതീ മനുഷ്യനിർമ്മിതമെന്നാണ് അൾജീരിയൻ സർക്കാർ വ്യക്തമാക്കുന്നത്. നിരവധി പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. TC ഒസു പ്രവിശ്യയിലാണ് തീ പടർന്നത്. തലസ്ഥാനമായ അൾജേഴ്സിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണിത്. 1000 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. 30 വർഷത്തിനിടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ തീപിടുത്തമാണിത്. കഴിഞ്ഞയാഴ്ച മുതലാണ് തീ പടർന്നു തുടങ്ങിയത്. അഗ്നിശമന സേനയും സിവിൽ ഡിഫൻസ് അതോറിറ്റിയും വളണ്ടിയർമാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. രാജ്യത്തെ 14 പ്രവിശ്യകളിലായി 19 സ്ഥലങ്ങളിലാണ് തീ പൊട്ടിപ്പുറപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചകളിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും വിവിധ സ്ഥലങ്ങളിൽ വലിയ കാട്ടുതീ ആളിക്കത്തുകയാണ്. തുർക്കിയിൽ വ്യാപകമായ നാശനഷ്ടമാണ് തീപിടുത്തത്തിലൂടെ ഉണ്ടായത്. ഹെക്ടർ കണക്കിന് വനം കത്തി നശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി. We'll be right back.